ജെകെ അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ജെകെ നായർ. ടെൻത്ത് പ്രിലിമിനറി എക്സാമിന്റെ നാല് ഘട്ടവും പൂർത്തിയായി. അപ്പോൾ നമ്മൾ എൽ ഡി സിക്കും എൽ ജി എസിനും വേണ്ടിയിട്ടുള്ള മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിലിമിനറി എക്സാമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിന്നെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നത്, ആർക്കൊക്കെ മെയിൻ എക്സാം എഴുതാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ടെൻഷനിലാണ് എല്ലാവരും ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം എൽ ഡി സിനെ എൽ ഡി സിയുടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ, അതുപോലെ എൽ ജി എസിന്റെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഒരു എല്ലാവർക്കും ഒരു ഒരു പ്രൊഡിക്ഷൻ നടത്തിയിരുന്നു. അപ്പം വളരെ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നല്ലൊരു അഭിപ്രായമാണ് ആ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് എൽ ഡി സിയെ സംബന്ധിച്ച ഒരു കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഡിസ്ട്രിക്ട് ബേസിനെ സംബന്ധിച്ചൊരു അവബോധം എല്ലാവരിലേക്കും ഉണ്ടാക്കാൻ ഒരു ക്ലാസ് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകളും എല്ലാവർക്കും നല്ല ഒരു അഭിപ്രായമാണ് എല്ലാവരിലും നിന്നും ലഭിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് നമുക്ക് എൽ ജി എസിന്റെ കട്ട് ഓഫ് മാർക്ക് ഡിസ്ട്രിക്ട് ബേസിൽ എങ്ങനെയാണ് വരുന്നതെന്നാണ് നമുക്കിന്ന് അറിയേണ്ടതുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജെ കെ അക്കാദമി എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ ടെസ്റ്റ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പി എസ് സി ഈ വഴി ഗവൺമെൻറ് സർവീസിലേക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെ കെ അക്കാദമി ഒരു ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാ തരത്തിലുള്ള പുരോഗതിയും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഒറ്റ ഒരു ചാനൽ വഴി എല്ലാ വിധത്തിലുള്ള എല്ലാ രീതിയിലുള്ള ക്ലാസ്സുകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് മാത്രം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം തന്നെ ഞാൻ ഇടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ നമ്മൾ ഈ കണക്കിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സുകൾ, കണക്കിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭിന്നസംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനുള്ളത്, അരിക്കാന് ഗുണിക്കാന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വിഷമ ഭിന്നങ്ങളെ മിശ്രഭിന്നമാക്കുന്ന ക്ലാസ്സുകൾ, അതുപോലെ തന്നെ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ എക്സാമിനുകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, എൽ ഡി സിയുടെ മെയിൻ എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, അങ്ങനെ എല്ലാവിധ ക്ലാസ്സുകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ്റെ എക്സാമിനേഷൻ ബോർഡിൻ്റെ ടെസ്റ്റ് എഴുതാൻ സഹകരണ മേഖലയിലേക്ക് ബാങ്കുകളിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും എല്ലാം തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ നമ്മുടെ അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്യുക. അതിനുവേണ്ടിയുള്ള നിങ്ങൾ നമ്മളിലായിട്ട് എൻ്റെ പറയുന്ന എൻ്റെ ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇന്ന് നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് എൽ ജി എസിൻ്റെ കട്ട് ഓഫിനെ സംബന്ധിച്ച് ഒരു മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള കട്ട് ഓഫുകൾ എങ്ങനെയാണെന്ന് നോക്കാം. അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു ഒരു എന്താണ് ഒരു പ്രതീക്ഷയാണ് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് കട്ട് ഓഫുകൾ വരുന്നതെന്നും ഡിസ്ട്രിക്ട് വൈസിൽ ഓരോ കട്ട് ഓഫുകൾ എങ്ങനെയാണ് വരുന്നതെന്നും, അത് വ്യത്യസ്ത ഓരോ എല്ലാവർക്കും എല്ലായിടത്തും ഒരേ എല്ലാ ജില്ലയ്ക്കും ഒരേ കട്ട് ഓഫ് ആണോ വരുന്നതെന്നും, അതുപോലെ തന്നെ ഓരോ ജില്ലയ്ക്കും കട്ട് ഓഫുകൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഈ ക്ലാസ്സിലൂടെ നമുക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളും തുടക്കക്കാർക്കും അതുപോലെ തന്നെ ഇനിയിപ്പോൾ എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്ക് അറിയാൻ മേലെങ്കിൽ അവർക്കും ഈ ക്ലാസ്സുകളെല്ലാം തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ ഇത് സാധിക്കും. അപ്പം കേരള പി എസ് സിയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ കട്ട് ഓഫ് പ്രീവിയസ് വർഷങ്ങളിൽ വന്നിട്ടുള്ള കട്ട് ഓഫുകൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് ആദ്യമായിട്ട് നമുക്ക് തിരുവനന്തപുരത്തെയാണ് നോക്കുന്നത്. തിരുവനന്തപുരത്തെ 69 മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പോൾ ഇനിയുള്ള എൽ ജി എസിൻ്റെ എക്സാം, ഇനി മെയിൻ എക്സാം വരുമ്പോൾ അതിൻ്റെ കട്ട് ഓഫും എങ്ങനെ ഇരിക്കുമെന്നുള്ള നമുക്കൊരു ഏകദേശ ധാരണ തിരുവനന്തപുരംകാർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കൊല്ലംകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊല്ലത്ത് 62.33 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പം അത് അവർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടാകും എൽ ജി എസിൻ്റെ കട്ട് ഓഫ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളൊരു ധാരണ അവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകാൻ സാധിക്കും. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ 56.33 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ 53.33, കോട്ടയം 62.67, ഇടുക്കിയിൽ 57.33 കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. എറണാകുളം 65.67, തൃശ്ശൂർ 61.67,
പാലക്കാട് 71.33, മലപ്പുറം 64.67, കോഴിക്കോട് 70, അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കേണ്ട കണ്ണൂരാണ്. കണ്ണൂർ 64 എൽ ജി എസിന്റെ കട്ട് ഓഫ് മുൻവർഷങ്ങളിൽ വന്നിട്ടുള്ളത്. കാസർഗോഡ് 61, വയനാട് 55.33. അതായത് ഇപ്പം ഓരോ ജില്ലക്കാർക്കും അവരവരുടെ അവിടെയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എൽ ജി എസിന്റെ കട്ട് ഓഫ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, അതിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്ര ശതമാനം നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ ഈ കട്ട് ഓഫുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയും കൂടെ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമാകും എന്നൊരു വിശ്വാസത്തിന് പുറത്താണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സുകൾ കണ്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ, കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.